25,000 പി സി നമ്മൾ ചെയ്തു, 60,000 പി സി ചെയ്തു, 50,000 രൂപയുടെ പി സിയും ചെയ്തു. ഇനിയുള്ളത് ഏതാണ്? 40,000 രൂപയുടെ പി സി ആണ്. അപ്പൊ 40,000 രൂപയ്ക്ക് കംപ്ലീറ്റ് പി സി ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അതിന് ഉപയോഗിക്കുന്ന എല്ലാ പാർട്സും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതൊരു എ പി യു ബേസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ ഞെട്ടി ചുളിക്കാനും പിന്നെ കാർഡ് വെച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, എ പി യു ബേസ്ഡ് ആണെങ്കിൽ പോലും ഫുൾ പി സി സെറ്റപ്പാണ് കേട്ടോ. ഇനി സി പി യു മാത്രം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറെ സ്പെക്സ് ഉണ്ട്, അത് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ കണ്ടിരിക്കുക. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി 40K ഫുൾ പി സി ചെയ്യാൻ താല്പര്യമുള്ളവർ, എക്സ്പെഷ്യലി നിങ്ങൾ ഗെയിമിങ്ങിനാണ് ഇത് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ചെറിയ ലൈറ്റ് ഫോട്ടോഷോപ്പ് എഡിറ്റിങ്ങിനും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. ഓക്കെ ഗൈസ്, അപ്പോൾ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് പ്രശാന്ത് ദാവി ആൻഡ് യു വാച്ചിങ് ഗീക്ബോസ് ടിവി. ഗൈസ്, അപ്പോൾ 40K പി സിയിൽ നമ്മൾ ഫുൾ പി സി കംപ്ലീറ്റ് പി സി ആണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലൊരു എ പി യു ബേസ്ഡ് ആണ് നോക്കുന്നത്. നിങ്ങൾക്കറിയാം എ പി യു എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമേ ഓടി വരുന്നത് മൈൻഡിൽ റൈസൺ ആയിരിക്കും. കാരണം ഇന്റലിനെക്കാട്ടിലും ഫാർ ബെറ്റർ എ പി യു ബേസ്ഡ് ആയിട്ടുള്ള പ്രൊസസ്സറാണ് റൈസൺ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇത്രയും വർഷമായിട്ടും അങ്ങനെയാണ്, ഇനിയും മേ ബി അങ്ങനെ ആകാം, പ്രോബബ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അങ്ങനെയാണ്. അപ്പോൾ റൈസൻ്റെ 3 അല്ല, നമ്മൾ ഇതിൽ ആക്ച്വലി 40K ബിൽഡിൽ നമ്മൾ റൈസൺ 5 4650G എന്ന് പറയുന്ന എ പി ആണ് യൂസ് ചെയ്യുന്നത്. 2GB ഇൻബിൽട്ട് വേഗ ഗ്രാഫിക്സ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 6-core 12-thread പ്രൊസസ്സറാണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു കാർഡ് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ പ്രോസസ്സർ. നിങ്ങൾക്ക് വേണമെങ്കിൽ 5600Gയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം, പക്ഷേ അറൗണ്ട് ഒരു 4500 രൂപയോളം ഡിഫറൻസ് വരുന്നത് കൊണ്ടാണ് ഞാൻ 4650G സജസ്റ്റ് ചെയ്യുന്നത്. മദർബോർഡ് ചോയ്സ് ആയിട്ട് ഞാൻ MSI അല്ലെങ്കിൽ അസൂസ്. ഞാൻ അറിയാം നിങ്ങൾക്ക് ജിഗാബൈറ്റ് നമ്മളധികം പ്രൊമോട്ട് ചെയ്യാറില്ല, കംപ്ലയിൻസും കാര്യങ്ങളും കുറേയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ MSI അല്ലെങ്കിൽ അസൂസിൻ്റെ B450 ചിപ്സെറ്റ് ആണ് നമ്മൾ മദർബോർഡായിട്ട് ചൂസ് ചെയ്യുന്നത്. ഇതിൽ അസൂസ് ആണെങ്കിൽ അസൂസ് B450 Prime ME എന്ന് പറയുന്ന ബോർഡാണ്. അതിൻ്റെ സെക്കൻഡ് വേർഷൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. BIOS അപ്ഡേറ്റഡ് ആണ് കേട്ടോ. അഥവാ നിങ്ങൾക്ക് കിട്ടുന്ന ബോർഡ് BIOS അപ്ഡേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ BIOS ഒന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഈ ഒരു പ്രോസസർ നിങ്ങൾക്ക് സ്യൂട്ട് ചെയ്യുന്നതാണ്. ഇനി 550 തന്നെ എടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 550 പോകാം. ഒരു 2,000-3,000 രൂപ എക്സ്ട്രാ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ 550 അപ്ഗ്രേഡ് ചെയ്യാം. 40K സ്ട്രിക്ട്ലി ഇതിനകത്ത് തന്നെ നിർത്തണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ 450 മദർബോർഡാണ്. റാം ചോയ്സ് ആയിട്ട് 8GB XPG D30 എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് എടുത്തിരിക്കുന്നത്. 3200MHz ആണ് റാമിൻ്റെ റേറ്റ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ റേറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു ടൈം തന്നെയാണ്. വേണമെങ്കിൽ 16GB നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതുമാണ്. പിന്നെ SSD ആയിട്ട് 512GB അല്ല ഞാൻ ഇതിലെടുത്തിരിക്കുന്നത്, 256GB ആണ്. 1000 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റ് 40K വളരെ ടൈറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി 256GB ആയിരിക്കും അതിൽ ബെസ്റ്റ് ഓപ്ഷൻ. ഫ്യൂച്ചറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് SSD ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ എക്സ്ചേഞ്ച് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ക്യാബിനറ്റ് ചോയ്സ് ആയിട്ട് ആൻടെക്കിൻ്റെ NX260 അഗെയിൻ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്യാബിനറ്റ് തന്നെയാണ് ഞാൻ ഇതിലും യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറച്ച് കൺസ്ട്രെയിൻഡ് ആണ് എന്നുണ്ടെങ്കിൽ വേറെ മോഡൽസ് ചൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ സെബ്രോണിക്സും അങ്ങനത്തെ കുറേ ബ്രാൻഡ്സൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ബ്രാൻഡ്സിൽ നിന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാബിനറ്റ് ചൂസ് ചെയ്യാം. കാരണം ബഡ്ജറ്റ് ബിൽഡാണ്, നിങ്ങൾക്കറിയാം 40K ഫുൾ പി സി ചെയ്യുമ്പോൾ കുറച്ചധികം ടൈറ്റ് ആയിരിക്കും ബഡ്ജറ്റിൽ. രണ്ടാമത് ഇനി SMBS എടുക്കുന്നത് ആൻടെക്കിൻ്റെ VP450 ആണ് ഞാൻ ചൂസ് ചെയ്തത്. ക്വാളിറ്റിയിൽ SMBS ആണ്, ഹാർട്ട് ഓഫ് ദ PC ആണ്. ഒരിക്കലും നമ്മളതിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. കണ്ടിന്യൂസ്ലി നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്താണ് PC ഓഫ് ആവാനും കംപ്ലയിൻസ് ആവാനും ഈ SMBS കാരണം ഒരു റീസണാണ്. അതുകൊണ്ട് തന്നെ SMBS എപ്പോഴും 450 വാട്ട്സ് മിനിമം നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള PSU തന്നെ വേണം. കാരണം 500 രൂപ 1000 രൂപ അവിടെ സേവ് ചെയ്യുന്നതിനേക്കാളും ഉപരി സിസ്റ്റം അധികം കാലം ഓടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു SMBS ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഒരു നിങ്ങൾ എപ്പോഴെപ്പോഴും അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു സാധനം ആവരുത് PSU എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഗ്രാഫിക്സ് കാർഡ് ചോയ്സ് നിങ്ങൾക്കറിയാം, ഇതിലൊരു ഇൻറ്റഗ്രേറ്റഡ് APU ആയതുകൊണ്ട് തന്നെ നമ്മൾ അഡീഷണൽ കാർഡ് ഇതിൽ വെക്കുന്നില്ല. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് 1650 അല്ലെങ്കിൽ 1660 സൂപ്പർ വരെയൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ APU കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് GPU ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മോണിറ്റർ ചോയ്സ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 22 inch ആണ്. 22 inch ബെൻക്യൂൻ്റെ മോഡലാണ്. GW2283 എന്ന് പറയുന്ന IPS പാനലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള മോഡൽസ് AOC അല്ലെങ്കിൽ വേറെ കുറഞ്ഞ ബ്രാൻഡ്സ് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു ബഡ്ജറ്റിൽ ഏറ്റവും ബെസ്റ്റ് സ്പെക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഈ 40,000 ടൈറ്റ് ബഡ്ജറ്റിലാണ് നിങ്ങളൊരു PC ബിൽഡ് ചെയ്യുന്നതെങ്കിൽ, ഇൻക്ലൂഡിംഗ് ഒരു ഫുൾ മോണിറ്റർ സെറ്റപ്പ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു സ്പെക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ദാറ്റ് ഔട്ട്. പ്രൈസസ് അപ്ഡേറ്റ് ആവും, മേ ബി കൂടാം കുറയാം. കുറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഓഗസ്റ്റ് കഴിഞ്ഞ് അടുത്ത വർഷമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് യൂസബിലിറ്റിക്ക് വേണ്ടി ഞാൻ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്ക് നോക്കാവുന്നതാണ് കേട്ടോ. സോ ഗൈസ് അടുത്ത വീഡിയോ കാണുമ്പോൾ ഇരിക്കും പ്രശാന്ത് ദാവി സൈനിങ് ഔട്ട്.